ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, സുഖമാണോ കുഞ്ഞുങ്ങളെ? ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്ന് കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ടോക്ക് എടുക്കുന്നത് കേട്ടോ. പിന്നെ കർത്താവിൻ്റെ കരുണയാൽ വീണ്ടും എന്തായാലും ടോക്ക് എടുക്കാൻ ഈശോ ഒരു തടസ്സം കൂടാതെ ഈശോ അനുവദിക്കും. നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് മുതൽ ഒരു കുറച്ച് ദിവസം ഒരു പ്രാർത്ഥനാ ദിവസം പ്രയർ ഡേയ്സിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ദിവസങ്ങളിൽ മറ്റ് ശുശ്രൂഷകളില്ല, ആൾക്കാരെ കാണുന്നില്ല. ഞാൻ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ദിവസങ്ങളിൽ ചെലവഴിക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ പ്രത്യേകം നമുക്കൊരു നന്മയും ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്, അതായത് ഒരുപാട് ആൾക്കാരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഫോൺ വിളിച്ചും അല്ലെങ്കിൽ പലതരത്തിൽ പറഞ്ഞിരിക്കുന്നവർ, കുടുംബ പ്രശ്നം, എന്താ പറയണത്, കുടുംബാംഗങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രോബ്ലം, അതുപോലെ തന്നെ കുട്ടികളുടെ പലതരത്തിലെ പഠനത്തിൻ്റെ മേഖലകൾ, വിവിധങ്ങളായ പ്രശ്നങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരുടെയും വിഷമം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം, ഒരുപോലെ സങ്കടത്തോടെ കണ്ണുനീരോടെയൊക്കെ മെസ്സേജ് അയക്കുന്നവർ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി, നിങ്ങൾ ഈ വചനം കേൾക്കുന്നവർ അതിനകത്തുണ്ട്, എല്ലാവർക്കും വേണ്ടി കർത്താവ് എൻ്റെ ഒരു കരുണ വരാൻ വേണ്ടി മധ്യസ്ഥം വഹിച്ച് നമുക്ക് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ഇങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ളതാണ്. വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം, ബുക്ക് ഓഫ് റെവലേഷൻ Chapter 3:2, അതിൻ്റെ ബി ഭാഗമാണ്. അതിങ്ങനെയാണ്, എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്നതായി ഞാൻ കാണുന്നില്ല. അതിൻ്റെ മുകൾ ഭാഗം കൂടെ ചേർത്ത് വായിച്ചാൽ അതിൻ്റെ ഒരു ഒരു അർത്ഥം മനസ്സിലാവുള്ളൂ. പറയാണ്, ഉണരുക, നിന്നൊരു ആസന്ന മരണമായിരിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക എന്ന് വചനം വെളിപ്പെടുത്തുക. എൻ്റെ സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു സഭയോട് പറയുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ തലക്കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ട് എന്നാ കാര്യം, അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണത ചെയ്യും. പിന്നെ ആർക്കാണ്ടും വേണ്ടി ചെയ്യുന്ന പോലെ എന്നൊക്കെ പറയുന്ന പോലെ ആകരുത്. ഉദാഹരണം പറഞ്ഞു, നമ്മൾ ജപമാലയില്ല, വൈകുന്നേരം കൊന്തയില്ല എന്ന് കരുതുക. അങ്ങനെ കൊന്തയില്ലെന്ന സമയത്ത് കുറേ പരവിലാരത്തിലും കുറേ അങ്ങനെയും കുറേ ഇങ്ങനെയും പിന്നെ കുറേ കാര്യം ഓർത്ത് അതിൻ്റെ ഇറക്കി വർത്തമാനം പറഞ്ഞ് അത് പൂർണ്ണമായിട്ട് ചെല്ലലല്ലോ അല്ലേ. അല്ലെങ്കിൽ യാമപ്രാർത്ഥനകൾ ചൊല്ലുന്നു, നമ്മൾ ശരിക്കും നല്ല ഏകാഗ്രതയോടെ പറയുന്നത് ഓരോന്നും ധ്യാനിച്ച് പ്രാർത്ഥിച്ച്, അതിന് പകരം അല്ലേ, അതാണ് ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണത ചെയ്യുക. അതാണ് എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടുന്ന കാണുന്നത്. ഉണ്ട്, പള്ളി പോകുന്നുണ്ടോ? ഉണ്ട്. പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. വചനമാനയുണ്ടോ? ഉണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമായി, അതിൻ്റെ പൂർണ്ണതയെ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവിക കാര്യമാണ് ദ മാക്സിമം, അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാനുള്ള പരിശ്രമം വേണം അല്ലേ. പിന്നെ നേരത്തെ ഒരു ഏതൊരു വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുക എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം അത് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല തീക്ഷണം, നല്ല പൂർണ്ണത, അതുപോലെ അങ്ങോട്ട് ചെയ്യാം. ഇനി ഒരു കുറച്ച് ചെയ്തുള്ളെങ്കിൽ പോലും ചെയ്യുന്നത് നല്ല പൂർണ്ണത എന്ന് പറഞ്ഞാൽ, കുറച്ച് ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം, അത് ചെയ്യുന്നത് അതിൻ്റെ പൂർണ്ണത ചെയ്യാനുള്ള പരിശ്രമം നല്ലതാണ്. എന്നിട്ട് അതാണ് ഇങ്ങനെ ഉത്തേജിപ്പിക്കണം. ആസന്ന മരണം ഇങ്ങനെ ഇങ്ങനെ ചത്ത അതിഞ്ഞിറക്കണം നല്ല ഉണർവോടുകൂടി അല്ലേ. പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഒച്ചത്തിൽ വായൊക്കെ തുറന്ന് നല്ല പവർഫുള്ളായിട്ട് പ്രൈസ് അലോൾ അല്ലേ. പള്ളിയിലൊക്കെ ചെലപ്പിച്ച് നേരത്തെ ചെന്ന് അല്ലേ, പിന്നെ കുർബാനയൊക്കെ ചെയ്ത് താമസിച്ച് പ്രാർത്ഥിച്ച് ഇറങ്ങി നല്ല ഒരു കൃപ പൂർണ്ണമായിട്ട് ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കണം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇന്ന് വചനം കേൾക്കാൻ വേണ്ടി അങ്ങ് വിളിച്ചു ചേർത്ത് ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ്. ദുഷ്ടാരൂപികളെ യേശു നാമത്തെ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിൽ ചാട്ടിപ്പോയി. ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വരെ വന്നു നിറയട്ടെ. പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. എൻ്റെ ദൈവമായ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഇവരുടെ കണ്ണുനീരിൻ്റെ വിഷയങ്ങൾ ഇടപെടണമേ കർത്താവ്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.